ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ചെമ്മീൻ അച്ചാറിൻ്റെ റെസിപ്പിയാണ്. ഇത് വളരെ കുറച്ചെണ്ണ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അച്ചാറാണ്. എന്നാൽ പിന്നെ വീഡിയോ കണ്ടു നോക്കിയാലോ? വീഡിയോ കാണുന്നതിനോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഈ അച്ചാർ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 750-800 ഗ്രാമോളം വരുന്ന ചെമ്മീനാണ്. ഇത് 1 കിലോ ചെമ്മീനായിരുന്നു. ഇത് ക്ലീൻ ചെയ്തെടുത്തപ്പോൾ 750-800 ഗ്രാമോളം വരും. ഇത്രയും ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. ഇതിന് ഈ മസാലയെല്ലാം ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ എരിവിനനുസരിച്ച് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ കുറച്ച് നോർമൽ ചില്ലി പൗഡർ, പിന്നെ കുറച്ച് ഉപ്പ്. ഇതെല്ലാം കൂടെ ഇട്ട് ഇനിയും വിനാഗിരിയോ നാരങ്ങാനീരോ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഇതെല്ലാം കൂടെ ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈയിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഫ്രിഡ്ജിൽ വേണമെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം, അല്ലാതെ പുറത്ത് വെച്ചാലും മതി. ഞാൻ ഇനി അരമണിക്കൂർ ഇത് ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ്. ഇനി അച്ചാറിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 5-6 കഷ്ണം വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, പിന്നെ 1 വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, 3-4 കഷ്ണം ചുവന്ന മുളക്, 5-6 കഷ്ണം പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത്, പിന്നെ കുറച്ച് കറിവേപ്പില, 1 കഷ്ണം കായം, പിന്നെ കുറച്ച് കടുക്, പിന്നെ 1/4 ടേബിൾ സ്പൂൺ ഉലുവാപ്പൊടി, പിന്നെ വേണ്ടത് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്, പിന്നെ 1/2 ടേബിൾ സ്പൂൺ നോർമൽ മുളക് പൊടി. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടിയോ കുറച്ചോ ഒക്കെ എടുക്കാവുന്നതാണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്, പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ വേണ്ടത് വിനാഗിരിയാണ്. വിനാഗിരി ഞാൻ വെള്ളത്തിൽ തിളപ്പിച്ചാണ് ഇതിനകത്ത് ചേർക്കുന്നത്. അത് ഞാൻ വീഡിയോയിൽ കാണിക്കും. ഇത്രയൊക്കെയാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ചെമ്മീനൊക്കെ മസാലയൊക്കെ പിടിച്ച് നല്ലതായിട്ടിരിപ്പുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഡീപ് ഫ്രൈ വേണ്ട, ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അതിനായി ഒരു പാനടുപ്പിൽ വെക്കുക. പാനടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയ്ക്ക് പകരം ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ്. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഓരോന്നായി ഇട്ട് കൊടുക്കുക. ചെമ്മീനെല്ലാം ഇട്ട് കൊടുക്കുക. എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ആ സമയത്ത് നമുക്ക് വിനാഗിരി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ 1/2 കപ്പ് വിനാഗിരിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് ഞാൻ ഇത് തിളപ്പിക്കുന്നത്. നിങ്ങൾക്ക് വിനാഗിരി മാത്രമാണായിട്ട് മതിയെങ്കിൽ അത് മാത്രം തിളപ്പിച്ച് ഇതിനകത്ത് ഒഴിക്കാവുന്നതാണ്. ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഇത് തിളപ്പിച്ചെടുക്കും. ഇപ്പോൾ ചെമ്മീനെല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. വിനാഗിരിയും തിളച്ച് റെഡി ആയിട്ടിരിപ്പുണ്ട്. ഇനി ഫ്രൈ ആയ ചെമ്മീനെല്ലാം നമുക്ക് ഇതിൽ നിന്നൊന്ന് കോരി മാറ്റാം. ഇത് കോരി മാറ്റിയതിന് ശേഷം ഈ എണ്ണയിൽ തന്നെയാണ് ഞാൻ അച്ചാർ ഇടുന്നത്. നിങ്ങൾക്ക് എണ്ണ വേണമെങ്കിൽ മാറ്റി വേറെ എണ്ണ എടുക്കാവുന്നതാണ്. ഞാൻ ഈ എണ്ണയിലേക്ക് തന്നെ കഴുകി വെച്ചിരിക്കുന്ന കടുക് ചേർക്കുകയാണ്. കടുകെല്ലാം ഒന്ന് പൊട്ടി വന്നിരുമ്പോൾ അതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ചുവന്ന മുളക് ചേർക്കാം. ചുവന്ന മുളകെല്ലാം ചേർത്തതിന് ശേഷം ഞാൻ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കറിവേപ്പിലയാണ്. കറിവേപ്പിലയെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളകാണ് ചേർക്കുന്നത്. പച്ചമുളകും കൂടെ ചേർത്തതിന് ശേഷം ഇനിയും അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയുമാണ് ചേർക്കുന്നത്. വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചേർത്ത് നന്നായി ഇത് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ വഴറ്റിയെടുക്കുക. ഇതിപ്പോൾ നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. എടുത്ത് വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, നോർമൽ മുളക് പൊടി രണ്ടും ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഉലുവാപ്പൊടിയും കൂടെ ചേർക്കാം. ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് നന്നായി ഇന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇളക്കി യോജിപ്പിച്ച് പൊടിയുടെ പച്ചമണം എല്ലാം മാറി വരുമ്പോൾ അതിലേക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വിനാഗിരിയാണ് ചേർക്കുന്നത്.
വിനാഗിരി ഒഴിച്ചതിന് ശേഷം ഇനി ഇതിലേക്ക് ഞാൻ ഒരു പീസ് കായമാണ് ചേർക്കുന്നത്. നിങ്ങളുടെ അടുത്ത് കായം ഇല്ല, കായപ്പൊടിയാണെങ്കിൽ അത് ചേർത്താലും മതി. കായം കൂടിയിട്ട് നന്നായി ഒന്ന് തിളപ്പിക്കണം, ആ കായം ഒന്ന് മെൽറ്റായിട്ട് വരാൻ വേണ്ടിയിട്ട്. ഇന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കുക. ചെമ്മീനും കൂടിയിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. നിങ്ങൾക്ക് ചാറ് വേണമെങ്കിൽ കുറച്ച് ചാറോട് കൂടി എടുക്കാം, കുറച്ച് ഡ്രൈ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാൻ ഇതിലേക്ക് ചെമ്മീനിട്ട് കുറച്ചൊന്ന് ഇളക്കി ഒന്ന് ഡ്രൈ ആയിട്ടാണ് എടുക്കുന്നത് അച്ചാറ്. ഇളക്കിയതിന് ശേഷം ഇതിൻ്റെ ഉപ്പും കൂടെ നോക്കണം. ഉപ്പ് നോക്കി ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം. ഞാനിപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവായിരുന്നു. ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് ഇളക്കുകയാണ്. ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ അച്ചാർ. അച്ചാർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. അച്ചാറൊക്കെ ഇവിടെ ചൂടാറി നല്ല സെറ്റായിട്ടിരിപ്പുണ്ട്. ഇനി ഇതൊരു ഗ്ലാസ് ബോട്ടിലേക്ക് മാറ്റാം. അച്ചാർ എപ്പോഴും ഗ്ലാസ് ബോട്ടിലിൽ തന്നെ സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വെള്ളം ഉള്ള പാത്രത്തിൽ വെക്കരുത്, അച്ചാർ പെട്ടെന്ന് കേടായിപ്പോവും. നല്ലതായിട്ട് കഴുകി ഉണക്കി തുടച്ച് വേണം ബോട്ടിൽ യൂസ് ചെയ്യാനായിട്ട്. അച്ചാർ നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക, എന്നിട്ട് ഈ ഗ്ലാസ് ബൗളിലേക്ക് മാറ്റാം. നിങ്ങൾക്കിത് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം, അല്ലെങ്കിൽ വിനഗിരി യൂസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് കേടാകത്തില്ല, പുറത്ത് വെച്ചാലും മതി. ഇത് കുറച്ച് ദിവസം കേടാകാതെ ഇരുന്നുകൊള്ളും. വിനഗിരി യൂസ് ചെയ്താൽ മാത്രമേ ചെമ്മീൻ അച്ചാറിന് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.